ഹായ്, ഞാൻ നവിനേഷ്. ആൻഡ് പി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാനിപ്പോൾ ഇവിടെ കണ്ണൂരാണുള്ളത്. ഞാൻ താമസിക്കുന്നത് എൻ്റെ ലോഡ്ജിലാണ്, ജോലി സ്ഥലത്ത്. അപ്പം ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇന്നിപ്പോൾ എങ്ങോട്ടും പോകാനൊന്നും വയ്യ. കാരണം ഇന്ന് ലോക്ക്ഡൗൺ ആണ്, ശനി ഞായർ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ബസ്സും ഒന്നുമില്ല. എൻ്റെ വണ്ടി ചെറിയൊരു കമ്പനിയായി കിടക്കുകയാണ്, അതുകൊണ്ട് വീട്ടിലൊന്നും പോയില്ല. പിന്നെ ഇവിടെ തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ താമസിക്കുന്നതിൻ്റെ ലോഡ്ജിൻ്റെ ചുറ്റുപാടത്തായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ ഒന്ന് എല്ലാവരും ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ദൂരേക്കൊന്നും പോകാണ്ട് എൻ്റെ ലോഡ്ജിൻ്റെ ചുറ്റുപാടത്തായിട്ടുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ, അപ്പോൾ ആ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. ഈ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന ലോഡ്ജ്. ലോഡ്ജിൻ്റെ പേര് മലയാറ്റൂർ ലോഡ്ജ് എന്നാണ്. ഇത് എൻ്റെ ലോഡ്ജിന് തൊട്ടുമുമ്പുള്ള ഒരു ഹോട്ടലാണ്. അപ്പുറത്ത് കാണുന്നത് വർക്കിംഗ് വുമൺസ് ഹോസ്റ്റലാണ്. പുറത്തുനിന്നൊക്കെ വന്ന സ്ത്രീകൾ വർക്ക് ചെയ്ത് താമസിക്കുന്ന ഹോസ്റ്റലാണ്. ഇത് എൻ്റെ ലോഡ്ജിൻ്റെ സൈഡിലായിട്ടുള്ളൊരു വലിയൊരു വീടാണ്. പക്ഷേ ഇതിൻ്റെ ഓണർമാരൊന്നും ഇവിടേക്ക് വരാറില്ല എന്നാണ് പറഞ്ഞത്. അഞ്ചാറ് വർഷമായിട്ട് ഇവിടേക്ക് ആരും തിരിഞ്ഞു നോക്കാറില്ല. അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുറ്റമൊക്കെ ഫുള്ള് വലിയ മരങ്ങളും കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഇതെൻ്റെ ലോഡ്ജിൻ്റെ സൈഡിലായിട്ടുള്ള സ്കൂളാണ്, യു പി സ്കൂളാണ്, തളാപ്പ് മിക്സഡ് യു പി സ്കൂൾ. ഇതാണ് ഇവിടുത്തെ ലോഡ്ജിലേക്ക് എന്ന് കുറിയറൊക്കെ വരുന്ന ലാൻഡ് മാർക്ക് പറഞ്ഞു കൊടുക്കൽ. ഇത് സ്കൂളിൻ്റെ ബസ്സാണ്, സ്കൂളിൻ്റെ ബസ്സാണ് ഇന്ന് നിർത്തിയിട്ടിരിക്കുന്നത്. ഈ ബസ് ഇവിടെ നിർത്തിയിട്ട് 2020 ലോക്ക്ഡൗൺ മുതൽക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബസ്സൊക്കെ ഒരുപാട് അഴുക്ക് പിടിച്ച്, ഇതിൻ്റെ ഗ്ലാസ്സുമിലൊക്കെ പൂപ്പലും പായലൊക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുകയാണ്. ബസ് ഒന്നും ഇനി സ്റ്റാർട്ടാവുക തന്നെ അറിയില്ല. ഈ കാണുന്നത് കണ്ണൂർ ടൗണിൽ തന്നെ ഉള്ള ഏറ്റവും നല്ല തിയേറ്ററാണ്. രണ്ട് സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്ററാണ് PVS ഫിലിം സിറ്റി. പക്ഷേ നമ്മൾ ആദ്യത്തെ ലോക്ക്ഡൗൺ മുതൽക്ക് ഈ തിയേറ്റർ പ്രവർത്തിക്കുന്നില്ല, ഇതുവരെ തുറന്നിട്ടില്ല. ഇത് കാണുന്നത് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു ഓഫീസാണ് കണ്ണൂർ ജില്ലയിലെ. ഇത് ഹോട്ടൽ മലബാർ. ഞാൻ എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഹോട്ടലാണ്, ചെറിയൊരു ഹോട്ടലാണ്. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും നിർത്തിയിരിക്കുന്നത് ഇവിടുത്തെ സ്വകാര്യ ബസ്സുകളാണ്. കണ്ണൂർ കാസർഗോഡ് റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകളാണ്. ശനി ഞായർ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഓടാടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത് LIC ഓഫീസാണ് ഇവിടുത്തെ. കാണുന്നത് ചിന്മയ മിഷൻ വുമൻസ് കോളേജാണ്. ഇത് ശ്രീ സുന്ദരേശ്വര ടെമ്പിൾ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ്. അത്യാവശ്യം വലിയ ഒരു അമ്പലമാണ്, എല്ലാ കൊല്ലവും വലിയ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണ്. പക്ഷേ ഇപ്പോൾ 1-2 വർഷമായിട്ട് ഇവിടെ ഉത്സവമൊന്നുമില്ല കോവിഡ് കാരണം. കഴിഞ്ഞ മാർച്ചിൽ ചെറിയൊരു ഉത്സവം നടന്നിട്ടുണ്ട്, 3 ആനയൊക്കെ ഉള്ള ഒരു എഴുന്നള്ളത്തൊക്കെ നടന്നു, എഴുന്നള്ളത്ത് താലപ്പൊലി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കാണാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ലോഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ അമ്പലം, നല്ല ഗംഭീര അമ്പലമാണ്. ഇത് അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് ഇത് പുറമേ നിന്നുള്ള എടുത്ത ദൃശ്യമാണ് കാണുന്നത്. ഇത് അമ്പലത്തിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ശ്രീനാരായണ വിദ്യാനികേതൻ്റെ ബസ്സുകളാണ് ഇതൊക്കെ. ഇതാണ് ഈ അമ്പലത്തിൻ്റെ കുളം. അപ്പോൾ അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇപ്പോൾ വീഡിയോ തന്നെ നല്ല വ്യക്തമായിട്ട് ഇതിൻ്റെ പടവുകളൊക്കെ കാണാം, ഒരുപാട് പടവുകളൊക്കെ ഉള്ള കുളമാണ്. പടവുകളും ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ലോഡ്ജിൻ്റെ തൊട്ടടുത്തുള്ള വിശേഷങ്ങൾ. ഇനിയും ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. ഇത് തൊട്ടടുത്തുള്ള കാഴ്ചകളാണ് ഞാൻ അപ്പം കാണിച്ചു തന്നത്. ഇനി നമുക്ക് നേരെ ലോഡ്ജിലേക്ക് പോവാം. ഇതാണ് ലോഡ്ജിൻ്റെ ഉൾവശം. 2 ഫ്ലോറിലായിട്ട് 10-12 റൂമുകളുണ്ട്. നമുക്ക് പതുക്കെ റൂമ് ഒന്ന് കാണാം. അപ്പോൾ റൂമ് അത്ര വലിയ വൃത്തി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട്. ഇതാണ് ഞാൻ കിടക്കുന്ന ബെഡ്. റൂമിൽ ഒരാൾ കൂടി ഉണ്ട്, രണ്ടാൾക്ക് കിടക്കാൻ പറ്റുന്ന റൂമാണ്, രണ്ട് ബെഡുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതൊക്കെ എൻ്റെ വർക്കിൻ്റെ ഭാഗമായുള്ള ഡയറി, ലിറ്ററേച്ചർ, റിപ്പോർട്ട് ബുക്ക്, പേന, ID കാർഡ് ഒക്കെയാണ്. അത് കാണുന്നത് ഞാൻ രാത്രി കഴിക്കാൻ കൊണ്ടുവച്ച പഴമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ എൻ്റെ ലോഡ്ജിൻ്റെ ചുറ്റുഭാഗത്തുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.